ശ്രീമുരുകനെ അപമാനിച്ച അതേ നാവുകൊണ്ട് മുരുകനുക്ക് ഹരഹരോ ഹര വിളിക്കാൻ ഒരുങ്ങുകയാണ് സ്റ്റാലിനും മകനും. സനാതനധർമ്മത്തെ കുറിച്ച് നമുക്കറിയാം, വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു, അതൊക്കെ തെറ്റായിപ്പോയി, ആ തെറ്റ് തിരുത്തണം, ഇല്ലെങ്കിൽ ശ്രീരാമക്ഷേത്രം ഒന്നാം തരം പണിതരും. ഈ ഭയത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിനും ഡി എം കെയും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്താരാഷ്ട്ര മുരുകൻ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡി എം കെ എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ശരിക്കും സനാതനധർമ്മത്തിനെതിരെ വിളിച്ചു പറഞ്ഞതെല്ലാം തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന ഭയം അച്ഛനും മകനും ഉണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഗുണ്ടൂരുള്ള നാഗാർജുനകൊണ്ട എന്ന സ്ഥലം കിളച്ചു നോക്കിയപ്പോൾ 3-ാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ള സുബ്രഹ്മണ്യ ബിംബങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബദാമിയിലെ ചാലൂക്യർ സുബ്രഹ്മണ്യനെ പരദൈവമായി ഭജിച്ചിരുന്നു. അവരുടെ ശിലാശാസനങ്ങളിലും ഇക്കാര്യം വ്യക്തമാണ്. ശ്രീ പരമേശ്വരന്റെ പുത്രനായതുകൊണ്ട് മുരുകൻ പിള്ളയാറാണെന്നും അതുകൊണ്ട് കുമാരനാണെന്നും സംഘം കൃതികളിൽ പറയുന്നു. എല്ലാ വിജയങ്ങളും നൽകുന്ന ദൈവമായതിനാൽ വേലനെന്നും വെറ്റിവേലനെന്നും ശ്രീമുരുകനെ വാഴ്ത്തുന്നു. തമിഴ് ജനതയുടെ സിരകളിൽ അലിഞ്ഞു ചേർന്ന ഭക്തിരസത്തിന്റെ പേരാണ് വേലായുധൻ. പളനിയുടെ തത്വം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ച പുണ്യമല പളനിമലയായപ്പോൾ മുട്ടയടിച്ച് ഭസ്മം പൂശി കാവിയുടുത്ത് യോഗദണ്ഡയിൽ തിന്നുന്ന പരമജ്ഞാനിയായ ബാലസന്യാസി പളനിയപ്പനായി തമിഴരുടെ കൺകണ്ട ദൈവമായി. തമിഴരുടെ കൺകണ്ട ദൈവത്തെ അപമാനിച്ച ഒരു ചരിത്രമാണ് ഡി എം കെ സർക്കാരിനുള്ളത്. ലോകമെമ്പാടുമുള്ള മുരുകഭക്തരെ ഉൾപ്പെടുത്തി ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഇനി ഡി എം കെ ഫെസ്റ്റ് സംഘടിപ്പിക്കുക എന്നറിയുന്നു. മുരുകനെ കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ, പ്രദർശനങ്ങൾ, സമ്മേളനങ്ങൾ ഇതൊക്കെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം മുരുകൻ ഫെസ്റ്റ് നടത്താനുള്ള ഡി എം കെയുടെ തീരുമാനത്തെ ബി ജെ പി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള പദ്ധതികളെ സ്റ്റിക്കർ മാറ്റി ഡി എം കെ പദ്ധതികളാക്കുകയായിരുന്നു അവർ ആദ്യം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾ പകർത്തി രാഷ്ട്രീയത്തിലും ഉപയോഗിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീനിവാസൻ പ്രതികരിച്ചു. ഫെസ്റ്റിന്റെ പ്രധാന കേന്ദ്രമായി തിരുച്ചെന്തൂർ മുരുകൻ കോവിൽ മാറ്റുമെന്നും ഇതിനായി 300 കോടി ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ 2020 ബി ജെ പി വേൽയാത്ര എന്ന പേരിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നു. ഇനി ഡി എം കെയുടെ മുരുക വിരോധത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. തമിഴ് ഭക്തിയുടെ പരമകോടിയായ പളനിയപ്പനെ തൊട്ടുകളിച്ച 3 സർക്കാരുകളെ മുട്ടുകുത്തിച്ച് കുമ്പിടുവിച്ച പാരമ്പര്യമാണ് തമിഴ് സനാതന വിശ്വാസി സമൂഹത്തിനുള്ളത്. ഇത് നന്നായി ഡി എം കെ സർക്കാരിനും സ്റ്റാലിനും മകനും അറിയാം. 1984 എം ജി രാമചന്ദ്രന്റെ സർക്കാരും 1994 2004 ജയലളിത സർക്കാരുമൊക്കെ വിശ്വാസ സമൂഹത്തിന് മുന്നിൽ മുട്ടുമടക്കി നിന്ന ചരിത്രമാണുള്ളത്. ഏറ്റവും ഒടുവിൽ 2020 ഇടതുപക്ഷ യൂട്യൂബ് ചാനലായ കറുപ്പർ കൂട്ടം ഹൈന്ദവ ദേവനായ ശ്രീമുരുകന്റെ പ്രശസ്തമായ തമിഴ് സ്തുതി സ്കന്ദഷ്ടി കവചത്തെ മോശമാക്കി അവതരിപ്പിച്ചപ്പോൾ പ്രതിഷേധത്തിന്റെ കടലിരുമ്പെയ്ത് രാജ്യമൊട്ടാകെയായിരുന്നു. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് സർക്കാരിന്റെ ഈ നീക്കം. തമിഴ് ഭക്തിയുടെ പരമകോടിയായ പളനിയപ്പനെ തൊട്ടുകളിച്ച 3 സർക്കാരുകളെ മുട്ടുകുത്തിച്ച തമിഴ് സനാതന വിശ്വാസ സമൂഹത്തോട് കളിക്കണ്ട എന്ന് അധികാരം കൊണ്ട് തിമിർപ്പിടിച്ച സ്റ്റാലിൻ കുടുംബത്തിന് നേരത്തെ തന്നെ തമിഴ് ജനത മുന്നറിയിപ്പ് നൽകിയതാണ്. മതപരിവർത്തന ലോബി വച്ചു നീട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി സ്വന്തം പൈതൃകത്തെ തള്ളിപ്പറയുന്ന തമിഴ് രാഷ്ട്രീയ പൊറാട്ട നാടകങ്ങൾ മുൻപുമുണ്ടായിട്ടുണ്ട്. വിശ്വാസ സമൂഹം ഒരുമിച്ച് നിന്ന് ആ നാടകത്തെ അടപടലം എറിഞ്ഞു തോൽപ്പിച്ചിട്ടുണ്ട്. പുഴുത്ത നാവുകൊണ്ട് പുളച്ചിൽ നടത്തിയ ആദ്യത്തെ വ്യക്തിയൊന്നുമല്ല ഉദയനിധി സ്റ്റാലിൻ. ഭുജിക്കുന്നവനെ മഹാജ്ഞാനിയാക്കുന്ന, അറിവിന്റെ മഹാരുചി പേറുന്ന ജ്ഞാനപ്പഴത്തിൽ നിന്ന് തുടങ്ങുന്ന തമിഴ് ഭക്തിഗാഥയെ തൊട്ടുകളിച്ചു തുടങ്ങിയ പാസ്റ്റർ ലോബി ഈ കളി തുടങ്ങിയിട്ട് വർഷങ്ങളായി. വിശ്വാസം വെച്ച് കളിക്കാൻ നോക്കിയപ്പോഴൊക്കെ മുഴുവൻ ശക്തിയും എടുത്ത് പ്രത്യേക തമിഴ് ജനതയുടെ പോരാട്ട വീര്യം സ്റ്റാലിന്റെ മകൻ അറിയാൻ പോകുന്നതേയുള്ളൂ. ഒരു ഹിന്ദു മതം മാറിയാൽ ഹിന്ദുമതത്തിൽ നിന്ന് ഒരാൾ കുറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് രാഷ്ട്രത്തിനൊരു ശത്രു ഉണ്ടാവുകയാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകൾ ശരിയാണ്. പക്ഷേ ആ ശത്രുവിന് പിന്നെ എന്ത് സംഭവിക്കുന്നുവെന്ന് കാലം അപ്പോൾ കൃത്യമായി അടയാളപ്പെടുത്താറുമുണ്ട്. സനാതനധർമ്മം എന്ന സ്വന്തം സ്വത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നാവുകൊണ്ട് പുളച്ചിൽ നടത്തിയ വ്യക്തിയാണ് ഉദയനിധി സ്റ്റാലിൻ. മതപരിവർത്തന ലോബി തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. സ്വന്തം പൈതൃകത്തെ തള്ളിപ്പറയുകയാണ് ഉദയനിധി സ്റ്റാലിൻ. ശ്രീമുരുകനോടുള്ള ആരാധനാ രീതികളെ അവഹേളിച്ചു, ശ്രീമുരുകനോടുള്ള ബഹുമാനം ഇല്ലാതാക്കി, ശ്രീമുരുകനെ ആരാധിക്കുന്നവരെ അപമാനിച്ചു. ഇത്തരത്തിൽ ഉള്ള പല കാര്യങ്ങളാണ് തമിഴ്നാട്ടിൽ നടന്നത്. പക്ഷേ അതിനെല്ലാം ഒപ്പം നിൽക്കുകയല്ലാതെ അതിനെതിരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അത്തരക്കാരുടെ വാ പൂട്ടാനോ സർക്കാർ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാമക്ഷേത്രം വന്നതിന് ശേഷം രാമക്ഷേത്രത്തിലൂടെ രാജ്യത്തെ പല ഭാഗത്തും പല സംസ്ഥാനങ്ങൾക്കും ബി ജെ പി സർക്കാരിനുണ്ടാകുന്ന ആ ഒരു നേട്ടങ്ങൾ നേരിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ അച്ഛനും മകനും പുതിയ കളിക്ക് ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ മുരുകന് വേണ്ടി അല്ലെങ്കിൽ മുരുകനെ ഹരഹരോ വിളിക്കേണ്ട ഒരു കാര്യവും ഈ സർക്കാരിനില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. സനാതനധർമ്മത്തെ സ്റ്റാലിന്റെ മകൻ അവഹേളിച്ച സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായപ്പോഴും താൻ പറഞ്ഞതിൽ തന്നെ താൻ ഉറച്ചു നിൽക്കും എന്ന നിലപാടാണ് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സ്വീകരിച്ചത്.
അംഗീകരിച്ചത്. അതിനെല്ലാം ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ അത് വോട്ടിനെ ലക്ഷ്യമിട്ട് മാത്രമുള്ളതാണ്, ഒരു ജയത്തിനെ ലക്ഷ്യമിട്ട് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ തോൽവി എന്ന ഭയം അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും വ്യക്തമാവുകയാണ്. എന്തൊക്കെയായാലും ശരി, മുരുകനക്ക് ഹരഹരോ വിളിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാകും ആരാണ് കപട സനാതനവാദി എന്ന്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.